നമസ്കാരം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കൊച്ചു സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായും തുടർന്നിങ്ങോട്ടും പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ശ്രമങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത്. ഈ പരിശ്രമങ്ങളുടെ ഭാഗമായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ നാളുകളിലുണ്ടായിട്ടുള്ള എല്ലാ മികവുകളെയും നമ്മൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമമാണ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു വരികയാണ്. ഈ വർഷം മികവ് സീസൺ 4 ഡോക്യുമെൻറ്റേഷനാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുള്ള മികച്ച പ്രവർത്തനങ്ങളെ മറ്റ് വിദ്യാലയങ്ങൾ കൂടി പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ടാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളും സന്ദർശിച്ചുകൊണ്ട് വിദഗ്ധ സമിതികളാണ് മികച്ച പഠന പാഠ്യേതര പ്രവർത്തനങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഡോക്യുമെൻ്റ് ചെയ്യുകയും മികച്ചവയെ കാണിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ മാതൃകയെ മറ്റ് വിദ്യാലയങ്ങൾക്കും മാതൃകയാക്കാൻ കഴിയും. ഈ ഉദ്യമത്തിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഈ വേളയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കാസർഗോഡ് ജില്ലയുടെ തെക്കേയറ്റത്ത് കവ്വായി കായലിനും അറബിക്കടലിനുമിടയിൽ നീണ്ടുകിടക്കുന്ന പ്രശാന്ത സുന്ദരമായ ദ്വീപ് വലിയ പറമ്പ്. വലിയ പറമ്പ് പഞ്ചായത്തിൻ്റെ തെക്കേയറ്റത്തെ 5 വാർഡുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് മാവിലാക്കടപ്പുറം. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളുമൊക്കെയായ പാവപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞോമനകൾ പഠിക്കുന്ന ഒരു പ്രാഥമിക വിദ്യാലയം മാവിലാക്കടപ്പുറം ഗവൺമെൻറ് LP സ്കൂൾ. സ്ഥലപരിമിതിയും കെട്ടിട സൗകര്യത്തിൻ്റെ പരിമിതിയുമൊക്കെ പ്രതിബന്ധമായി നിൽക്കുമ്പോഴും ഈ കൊച്ചു വിദ്യാലയത്തിൻ്റെ പേര് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ സവിശേഷമായ ഇടപെടലുകൾ കൊണ്ട് എഴുതപ്പെട്ടു. കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നിൽ ലോകം വിറങ്ങലിച്ചു നിന്നുപോയ നാളുകൾ. എങ്കിലും തോറ്റുകൊടുക്കാൻ മനസ്സില്ല എന്നുറപ്പിച്ച് കേരള ജനത നടത്തിയ പ്രതിരോധത്തിൻ്റെ വലിയ പാഠങ്ങൾ. മാവിലാക്കടപ്പുറം ഗവൺമെൻറ് LP സ്കൂൾ ആ പ്രദേശത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ അതിജീവനത്തിൻ്റെ പുതിയ വഴികൾ തേടുകയായിരുന്നു. വിദ്യാലയത്തിൻ്റെ വാതിലുകൾ അടഞ്ഞപ്പോൾ മാവിലാക്കടപ്പുറത്തെ കുരുന്നുകൾക്ക് മുന്നിൽ വിദ്യയുടെ വാതിലുകൾ തന്നെ അടയുകയായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അധ്യയനം വിദ്യാലയങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് മാറിയപ്പോൾ പുതിയ കാലത്തിനൊപ്പം ഓടിയെത്താനാവാതെ കിതയ്ക്കുകയായിരുന്നു മാവിലാക്കടപ്പുറത്തെ കുട്ടികളും രക്ഷിതാക്കളും.
സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ കാരണം ഫസ്റ്റ് ബെൽ ക്ലാസ്സുകൾ പിന്തുടരാനാവാതെ കുട്ടികൾ. ഈ അവസ്ഥയെ മറികടക്കാൻ ഈ ഗ്രാമീണ ജനതയുടെ കൂട്ടായ്മയിൽ മാവിലാക്കടപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂൾ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് പഠന വീടുകൾ. നമ്മുടെ വിദ്യാഭ്യാസ പരിപാടി ഏത് രീതിയിൽ നമുക്ക് പകർന്നു നൽകാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ചർച്ചയുടെ കാതൽ എന്ന് കൂടി അറിയിക്കുകയാണ്. ഗൃഹസന്ദർശനം നടത്തിയതിന്റെയും ഫസ്റ്റ് ബെൽ ക്ലാസുകൾ പിന്തുടരുന്നതിനെ കുറിച്ചുള്ള പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്കൂളിലെ അധ്യാപകർ യോഗം ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇത് അധ്യാപക രക്ഷാകർത്തൃ യോഗത്തിൽ അവതരിപ്പിക്കുകയും അവരുടെ അംഗീകാരം നേടുകയും ചെയ്തു. 30 പഠന വീടുകളിലായി 30 സന്നദ്ധ പ്രവർത്തകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഓൺലൈൻ ക്ലാസുകൾ കിട്ടാത്ത കുട്ടികൾക്ക് കൂടി നമ്മുടെ ഈ പഠന നേട്ടങ്ങൾ എത്തിക്കാൻ ആവശ്യമായ ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറും. ഓരോ ക്ലാസ്സിലെയും അടുത്തടുത്ത് താമസിക്കുന്ന 5-10 കുട്ടികൾ ഒരു വീട്ടിലിരുന്ന് വോളണ്ടിയറുടെ നേതൃത്വത്തിൽ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഈ ആശയം 5 വാർഡുകളിലും വാർഡ് വിദ്യാഭ്യാസ സമിതികൾ രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. പഠന വീടുകൾ കണ്ടെത്തൽ, വോളണ്ടിയർമാരെ കണ്ടെത്തൽ, പഠന വീടുകളുടെ പ്രവർത്തനങ്ങൾ നിരന്തരം വിലയിരുത്തലും പിന്തുണ നൽകലും തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം വാർഡ് മെമ്പർ ചെയർമാനും സ്കൂളിലെ അധ്യാപകർ കൺവീനർമാരുമായ വാർഡ് സമിതിയാണ് ചെയ്തത്. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, നൈസ്. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, സ്നാപ്പ് യുവർ ഫിംഗേഴ്സ്, സ്നാപ്പ് യുവർ ഫിംഗേഴ്സ്, ഡുവൽ ടു, ടാപ്പ് യുവർ തൈസ്, ടാപ്പ് യുവർ തൈസ്, ഡുവൽ ത്രീ. ഫസ്റ്റ് ബെൽ ക്ലാസുകൾക്കിടയിൽ കുട്ടികൾക്ക് നേടാൻ പറ്റാത്ത ശേഷികൾ ഓരോ ക്ലാസ് അധ്യാപകരും കണ്ടെത്തി അവ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോ വിഷയത്തിന്റെയും പ്രധാന പഠന നേട്ടങ്ങൾ പരിഗണിച്ച് മൊഡ്യൂളുകളും ഷീറ്റുകളും തയ്യാറാക്കി. ഇത് വിനിമയം ചെയ്യുന്നതിനും ബോധന രീതികൾ പരിചയപ്പെടുത്തുന്നതിനുമായി പരിശീലനം നൽകി. ഇങ്ങനെ കൃത്യമായ ധാരണയും ആത്മവിശ്വാസവും പകർന്നതിന് ശേഷമാണ് വോളണ്ടിയർമാരെ പഠന വീടുകളിലേക്ക് അയച്ചത്. ഓരോ പഠന വീടുകളിലേക്കും ബ്ലാക്ക് ബോർഡ് അടക്കമുള്ള സാമഗ്രികളും കോവിഡ് സുരക്ഷാ സാമഗ്രികളും സ്കൂളിൽ നിന്ന് കൈമാറി. കോവിഡ് മാനദണ്ഡം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് 30 പഠന വീടുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. മാവിലാക്കടപ്പുറത്തെ പഠന വീടുകൾ ജനങ്ങൾ അവരുടെ പദ്ധതിയായി ഏറ്റെടുത്തു. അധ്യാപകർ ഇടയ്ക്കിടെ പഠന വീടുകൾ സന്ദർശിച്ച് വോളണ്ടിയർമാർക്ക് നിർദ്ദേശങ്ങളും പിന്തുണയും നൽകി. മാവിലാക്കടപ്പുറത്തെ ഈ കുഞ്ഞു വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയ ചലനങ്ങൾ ചെറുതല്ല. കുട്ടികളുടെ മുഖങ്ങളിൽ ചിരിയും കളിയും തിരിച്ചുവന്നു. ഏകാന്തതയിൽ മൗനികളായിരുന്ന് കാലത്തെ ശപിച്ചവർ ഏത് പ്രതിസന്ധിയെയും കൂട്ടായ്മ കൊണ്ട് അതിജീവിക്കാമെന്ന് പഠിച്ചു. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പഠന വീടുകൾ സന്ദർശിക്കുകയും പിന്തുണയും പ്രോത്സാഹനവും നൽകുകയും ചെയ്തു. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. എനിക്ക് പഠന വീട്ടിൽ പോകാൻ വളരെ ഇഷ്ടമാണ്. അവിടുത്തെ ടീച്ചർമാരെയും എനിക്ക് വളരെ ഇഷ്ടമാണ്.
സ്കൂളിലെ പോലെ തന്നെ പാട്ടും കളികളും ഒക്കെ ഇവിടെയുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ പഠന വീടാണെങ്കിലും മറ്റ് സ്കൂളിലെ കുട്ടികളും ഇവിടെ വരാറുണ്ട്. സ്കൂൾ തുറക്കാൻ വൈകിയാലും പ്രശ്നമില്ല. എൻ്റെ മോളെന്താ ഇന്നലെ ക്ലാസ്സിന് വരാത്തത്? എൻ്റെ മോള് വന്നിട്ട് പറഞ്ഞില്ലേ ക്ലാസ്സിന് വന്നിട്ടില്ലാന്ന്. ഓക്ക് ചെറിയ ചുമ, ഞാൻ പറഞ്ഞു പോകണ്ടാന്ന്. ഓള് കുറേ വാശി പിടിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട്. കുഞ്ഞേക്കെല്ലാം എന്ത് ഇഷ്ടമാണെന്ന് അറിയാം പഠന വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിള്ളേർക്കൊക്കെ ഭ്രാന്തായില്ലേ ഉള്ളു കൂടി വീട്ടിൽ കൂടിയിട്ട്. ഇതാവുമ്പോൾ നമുക്ക് സമാധാനം തന്നെ. ഇല്ലെങ്കിൽ നമ്മ അവരെ കൂടി ഇരിക്കണ്ടേ പറഞ്ഞു കൊടുക്കാൻ? നമുക്കാവുന്നുണ്ടപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഓള ആദ്യത്തെ സ്കൂളാണ് പഠന വീട്. ഓളെ ഒന്ന് ചേർത്തിന്നല്ലാണ്ട് പോയിട്ടേ ഇല്ലല്ല. പ്രിയ ടീച്ചറാണെങ്കിൽ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ടീച്ചറെ കാര്യം പറയാനേ നേരമല്ലോ. പിന്നൊരു കാര്യം കൂടി ഉണ്ട്, നമ്മളെ കുടുംബശ്രീയിലാണ് പ്രിയ ടീച്ചർ. അത് നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. പഠന വീട് തുടങ്ങിയ പിന്നെ എൻ്റെ മോന് നല്ല മാറ്റമാണ്. അവൻ്റെ ദേഷ്യവും വാശിയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. മുറിഞ്ഞു പോകുമെന്ന് കരുതിയ പഠനം കൂടുതൽ പ്രസരിപ്പോടെ മുന്നോട്ട് പോയി. എല്ലാത്തിനുമുപരി കുടുംബാന്തരീക്ഷത്തിൽ മാനസിക സമ്മർദ്ദങ്ങളുടെയും കനംതൂങ്ങിയ മൗനങ്ങളുടെയും സ്ഥാനത്ത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും അന്തരീക്ഷമൊരുങ്ങി.